ഹായ് ഓൾ, SSLC എക്സാമിനേഷൻ്റെ ഡേറ്റ് ഒക്കെ ഇങ്ങ് എത്തി. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിലേക്കുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട് ഇപ്പോഴും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മിസ്സിൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC കെമിസ്ട്രിയിലുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് പേടിയായിരിക്കും. നമ്മളതിൽ നോമൻക്ലേച്ചർ പഠിക്കുന്നുണ്ട്, ഐസോമറിസം പഠിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ടൊന്ന് അറിയാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് എന്താ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഈ ചാപ്റ്ററിലുള്ള സ്റ്റാർട്ടിംഗ് ഭാഗമാണ് മിസ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ആര്? കാർബൺ. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ വാലൻസി അനുസരിച്ച് ഇവിടെ നോക്കിക്കേ, ഒരു കാർബൺ ആറ്റത്തിൽ നമ്മൾ 4 വാലൻസി അനുസരിച്ച് ഇവിടെ ഹൈഡ്രജൻ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ കാർബൺ ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനം എന്ന് മലയാളത്തിൽ പറയും. അപ്പം 2 ഇവിടെ കൊടുത്തു, ബാക്കി 1 1. അപ്പം 1 2 3 4. അപ്പം ഈ കാർബണിന് 4 ആയി. ഈ കാർബൺ നോക്കുന്ന സമയത്ത് 1 2 3 4. അപ്പം ഇവിടെയും 4 അല്ലേ. എന്നാൽ ഇവിടെ നോക്കിയ ത്രിബന്ധനം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞു, എന്താ ഏകബന്ധനം അല്ലെങ്കിൽ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, സിംഗിൾ ബോണ്ട്. ഇത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ എന്താണ് ദ്വിബന്ധനം എന്ന് പറയും. ഇവിടെ വരുന്ന സമയത്ത് ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ 1 2 3 4. അപ്പോൾ കാർബണിന് 4. ഈ കാർബണിന് നോക്കുമ്പോൾ 1 2 3 4, ഇവിടെയും 4. അപ്പോൾ ഇതാണ് നമ്മൾ വാലൻസീസിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല. നിങ്ങൾ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. നോക്കിക്കേ, ഇവിടെ ഇവിടെ 2 കാർബൺ ആണല്ലേ ഉള്ളത്. അപ്പം നമുക്കറിയാം കാർബണിന് 2 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, ഈ കാർബണിനോട് കൂടി എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 1 2 3. ഇവിടെ 1 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, 4 5 6. ഓക്കെ, അപ്പോൾ കാർബൺ 2 ഹൈഡ്രജൻ 6. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല നമ്മൾ C2H6 എന്ന് പറയുന്നത്. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ഇവിടെ 1 കാർബണാറ്റം, 2 കാർബണാറ്റം അല്ലേ. അപ്പം C2 2 കാർബൺ. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4. 4 ഹൈഡ്രജൻ, 2 കാർബണും 4 ഹൈഡ്രജനും. ഓക്കെ, മോളിക്കുലാർ ഫോർമുല നോക്കണം. നമ്മൾ ഈ സ്ട്രക്ചറിൽ, സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ടിൽ എന്തൊക്കെയാണോ കൊടുത്തേക്കുന്നത് അത് തന്നെയാണ് ഇവിടെ മോളിക്കുലാർ ഫോർമുലയായിട്ട് എഴുതിയേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, 1 2, 2 കാർബണാറ്റമാണ് ഉള്ളത്. അപ്പോൾ 2 കാർബണാറ്റത്തിൻ്റെ കൂടെ നോക്കിക്കേ ഹൈഡ്രജൻ എത്ര എണ്ണുണ്ട്? 1 2, 2 ഹൈഡ്രജൻ. അപ്പം കാർബൺ 2 ഹൈഡ്രജനും 2. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ട് സ്ട്രക്ചറിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത് തന്നെയാണ് അതിൻ്റെ മോളിക്യുലർ ഫോർമുലയാക്കി എഴുതിയേക്കുന്നത്. എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത് കാർബണിൻ്റെ എണ്ണത്തിൽ കൊടുത്തു, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം നവോദയ എൻട്രൻസ് എക്സാം, നിങ്ങൾക്കറിയാം 6 ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടും 9 ക്ലാസ്സിലേക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടും നവോദയ എൻട്രൻസ് എക്സാം ഉണ്ടല്ലേ. നവോദയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നവോദയ എൻട്രൻസ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2025 ബാച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മക്കൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് നമ്മുടെ നവോദയ എൻട്രൻസ് എക്സാമിൻ്റെ ന്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായി, ഇതൊന്നുകൂടെ പറയുക ഇതിൻ്റെ പ്രൊമോ.
നമുക്കറിയാം നവോദയ എൻട്രൻസ് എക്സാം ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് അടുത്ത വർഷം 2025 ആ ഒരു എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ബാച്ച് ആണ്. ഇപ്പോൾ മക്കൾ 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴേ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ആ എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ട് നവോദയ സ്കൂളിൽ എന്ത് ചെയ്യാം, അഡ്മിഷനൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് വരാം. എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ദർ ആർ കോമ്പൗണ്ട്സ് ഹാവിങ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ്. ഇപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഹൈഡ്രോ കാർബൺസ് ആണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഹൈഡ്രജനും കാർബണും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ കാർബണിൻ്റെ ഇടയിൽ എന്താണ്, സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ കാർബണുകൾക്കിടയിൽ ഇതാ ഇവിടെ ഡബിൾ ബോണ്ടാണ് ഉള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. അപ്പം ഇത്തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. The open chain hydrocarbons having only single bond between the carbon atoms are included in the alkane category. ഇവിടെ നോക്കിക്കേ, കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത് എങ്കിൽ, കാർബണുകൾക്കിടയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രമാണല്ലേ ഉള്ളത്. അപ്പോൾ സിംഗിൾ ബോണ്ടാണ് ഉള്ളത് എങ്കിൽ നമ്മൾ അതിനെ ആൽക്കെയിൻ, നിങ്ങൾ ലാസ്റ്റ് ശ്രദ്ധിക്കണേ, ANE ആണല്ലേ, ആൽക്കെയിനാണ്, KANE ആണ് വരുന്നത് എങ്കിൽ ANE എന്നുള്ള കാര്യം മറക്കരുത്, ആൽക്കെയിൻ എന്നാണ് പറയുന്നത് സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസിന്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് അടുത്ത് നോക്കിയാൽ ഇൻ ആൽക്കെയിൻസ് ആസ് ഓൾ ദ ഫോർ വാലൻസീസ് ഓഫ് ഈച്ച് കാർബൺ ആറ്റം ആർ സാറ്റിസ്ഫൈഡ് ബൈ സിംഗിൾ ബോണ്ട്സ്. നോക്കിക്കേ, ഇവിടെ കാർബൺ ആറ്റംസിൽ ഹൈഡ്രജൻ ഉണ്ടല്ലേ, ഇതൊക്കെ എന്താണ്, സിംഗിൾ ബോണ്ടാണ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ബോണ്ട് മാത്രമാണ് ആൽക്കെയിൻസിലുള്ളത് കേട്ടോ. ദേ ആർ നോൺ ആസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ കുറച്ച് സ്ട്രക്ചറും അതേപോലെ തന്നെ നമ്മൾ എന്ത് അതിൻ്റെ ഒരു മോളിക്കുലാർ ഫോർമുലയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. കണ്ടൻസ്ഡ് ഫോർമുലയും അതേപോലെ മോളിക്കുലാർ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് തന്നിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ അവിടേക്ക് ഫോർമുലയാക്കി എഴുതുന്നു എന്നേളും, അതിനെ വീണ്ടും ഷോർട്ടാക്കിയിട്ടാണ് മോളിക്കുലാർ ഫോർമുല എഴുതുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർക്കണേ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇവിടെ എഴുതി 1 കാർബൺ ആറ്റം. അതേപോലെ തന്നെ എച്ച് എത്ര ഉണ്ട്, 4 ഉണ്ട് അല്ലേ, ഹൈഡ്രജൻ 4, അത് CH4 എന്ന് എഴുതി. അടുത്തത് നോക്കിയ രണ്ടാമത്തത്, ഇവിടെ 2 കാർബൺ ആറ്റമാണ് ഉള്ളത് അല്ലേ, 2 കാർബൺ ആറ്റം, അതിൻ്റെ ഇടയിൽ ഓരോ ഹൈഡ്രജൻ വെച്ചിട്ട് വാലൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതേപോലെ തന്നെയാണ് സിംഗിൾ ബോണ്ട് ആണെന്നുള്ളത് ഓർക്കുക. അപ്പം നമ്മൾ ഇത് 3 എണ്ണം ഫസ്റ്റ് എഴുതി, CH3 സിംഗിൾ ബോണ്ട്, വീണ്ടും CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പം ഇതിനെ ഇനി നമ്മൾ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതും, 2 കാർബൺ ആറ്റം. അപ്പോൾ അത് 2 കാർബൺ ആറ്റം, ഹൈഡ്രജൻ എത്ര എണ്ണമുണ്ട്, 6 എണ്ണമുണ്ട് അല്ലേ, 6 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അതിനെ നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C2H6 ആണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, 1, 2, 3 നമ്മൾ അതുപോലെ തന്നെ എഴുതി. പിന്നെ ഇവിടെ CH3 ആണ്, 3 ഹൈഡ്രജൻ. ഇവിടെ നോക്കിയ സെക്കൻഡിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ, അപ്പോൾ ഇവിടെ H2 ആണ് വരുന്നത്. പിന്നെയും CH3 ഉണ്ടല്ലേ, അപ്പം CH3 CH2 CH3. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് ഷോർട്ട് ആക്കണ്ടേ. നോക്കിക്കേ, 1, 2, 3. അപ്പം 3 കാർബൺ, എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3, 2, 5, 3, 8. അപ്പം 8 ഹൈഡ്രജൻ, C3H8. ഇനി അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യണം അല്ലേ, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, CH3 എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്, 1, 2, 3, 4. അപ്പം ഫസ്റ്റ് നമ്മൾ കാർബണിൻ്റെ അത് അങ്ങ് എഴുതി വെക്കുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റിൽ 3 ഹൈഡ്രജൻ,
ഓക്കെ, സെക്കൻഡ് വണ്ണിൽ രണ്ട് ഹൈഡ്രജൻ, മൂന്നാമത്തതിൽ രണ്ട് ഹൈഡ്രജൻ, നാലാമത്തെ കാർബണിൽ മൂന്ന് ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഒരു മോളിക്കുലർ ഫോർമുല, എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4 C4. എത്ര എച്ച് ഉണ്ട്? 3. 2, 5, 2, 7 3 എത്രയാണ്? 10 അല്ലേ. അപ്പം എച്ച് 10. ഓക്കെ, അതാണ് അടുത്തതിൻ്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. ഇനി ഇവിടെ നോക്കിയ C5H12 ആണ്. C5H12 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞേ? 5 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ CH3, CH2, 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 2 ആണേ, CH3 ഇങ്ങനെ വരും. അതിനെ നമ്മളിനി സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ വരും? 3 എണ്ണം ഹൈഡ്രജൻ. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാർബണിൻ്റെ എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, 5 കാർബൺ ആണേ വരുന്നത് അല്ലേ. 5 കാർബൺ എച്ച്. ക്ലിയർ ആയിട്ട് നോക്കണേ മക്കള്, ഇത്രയുമാണ് അടുത്തതിൻ്റെ വരുന്നത്. അപ്പോൾ ഹൈഡ്രജനും കാർബണും അനുസരിച്ച് അതങ്ങ് ഫിൽ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുലയൊക്കെ തന്നതിന് ശേഷം ചിലപ്പോൾ സ്ട്രക്ചറൊക്കെ വരയ്ക്കേണ്ടി വരും. 1 മുതൽ +2 വരെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-to-1 ഇൻട്രാക്ഷനോടുകൂടി നല്ല മികച്ച ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ താഴെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫ്രീ ഡെമോ ക്ലാസ് അറേഞ്ച് ചെയ്യും. ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. നല്ല മാർക്ക് നേടി പാസ്സാവണം എന്നുള്ള കൂട്ടുകാരൊക്കെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Hydrocarbons having double bond or triple bond between carbon atoms are commonly known as unsaturated hydrocarbons. Okay, നമ്മൾ ഇത്രയും നേരം സിംഗിൾ ബോണ്ട് ഉള്ളതായിരുന്നു പറഞ്ഞത് അല്ലേ. സിംഗിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആയി. അപ്പോൾ ഇനി നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. Hydrocarbons having double bond between any two carbon atoms are considered as alkene. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ നേരത്തെ ഇവിടെ എ എൻ ആയിരുന്നു പഠിച്ചിരുന്നത്. ഇവിടെ എ ആയിരുന്നു നേരത്തെ വന്നിരുന്നത്, ഇപ്പം അത് ഇ ആയി. അപ്പം ഇ എൻ ഇ എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി ഡബിൾ ബോണ്ട് ഉള്ളതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനെ നമ്മൾ ആൽക്കീൻസ് എന്നാണ് പറയുന്നത്, ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസിനെ. ഓക്കെ, ഇവിടെ നോക്കിയേ, കാർബണുകൾക്കിടയിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ടാണുള്ളത് അല്ലേ. അപ്പോൾ ഡബിൾ ബോണ്ട് വന്നു, നമ്മളതിനെ കണ്ടൻസ്ഡ് ഫോർമുല നോക്കുക, മോളിക്കുലർ ഫോർമുലയെ നിങ്ങൾ നോക്കുക. നോക്കിക്കേ, ഇവിടെ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് എഴുതി, 2 ഹൈഡ്രജൻ ആറ്റം എഴുതി വെച്ചു. ഇതിനെ നമ്മൾ 1, 2, 2 കാർബൺ, 2, 2, 4, 4 ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? ഇവിടെ ഇവിടെ നോക്കിയേ, കാർബണിൽ ഡബിൾ ബോണ്ടാണുള്ളത്. ആ ഡബിൾ ബോണ്ട് ഇങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം എന്താണ്? ഒരു കാർബൺ എക്സ്ട്രാ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1, 2, 3 3 കാർബൺ ആറ്റംസ് ഉണ്ട്, അത് നമ്മളിവിടെ 3 കാർബൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കിക്കേ. ഫസ്റ്റ് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിൽ വരുമ്പം 1, 2, 1, 2. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിനെ CH എന്ന് എഴുതിയത്. അവിടെ വേറെ ഹൈഡ്രജൻ ആറ്റം ഒന്നും ഇല്ല, കാരണം വാലൻസി നോക്കിക്കുക, ഇവിടെ 1, 2, 3, 4. അപ്പോൾ 4 ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. പിന്നെ സിംഗിൾ ബോണ്ടാണ്, പിന്നെ 3 ഹൈഡ്രജൻ. അപ്പോൾ 2, 1, 3, 3, 3, 6 അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. നോക്കിക്കേ, ഇവിടെ C2 വന്നപ്പം H4 ആയിരുന്നു, C3 വന്നപ്പം H6 ആയിരുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ വേണം അല്ലേ. 1 ഡബിൾ ബോണ്ടാണ്, അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് ഹൈഡ്രജൻ ഇങ്ങനെ വരും. ഇവിടെ നോക്കിക്കേ, 1, 2, 3 ഇനി ഒരു വാലൻസിയും കൂടെ ഫില്ല് ചെയ്യാൻ ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ 1, 2 ഇനി ഇത് സിംഗിൾ ബോണ്ടാട്ടോ, ഡബിൾ ബോണ്ടാന്ന് വിചാരിക്കരുത്, ഞാൻ ഒന്ന് ഡാർക്ക് കളർ ഡാർക്ക് ചെയ്തതാണ്. ഹൈഡ്രജൻ ഹൈഡ്രജൻ, പിന്നെ ഇവിടെ 3 എണ്ണം. അപ്പം അടുത്തത് എങ്ങനെയായിരിക്കും വരിക? 5 എണ്ണം വരുമ്പം 5 കാർബൺ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എന്താ? ഇവിടെ ഡബിൾ ബോണ്ടാണ്, ഇവിടെ ഡബിൾ ബോണ്ടാണേ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരും, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, കാരണം 1, 2, 3, 4
പിന്നെ വിടാ രണ്ടെണ്ണം, ഇവിടെ മൂന്നെണ്ണം വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ സി എച്ച് ടു, ഡബിൾ ബോണ്ട് സി എച്ച്, പിന്നെയും സി എച്ച് ടു, സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ അല്ലേ, സി എച്ച് ടു സി എച്ച് ത്രീ. അപ്പൊ ഇതിൽ ഇവിടെ ഡബിൾ ബോണ്ടാട്ടോ, ട്രിപ്പിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ടാണേ. അപ്പൊ എത്ര കാർബൺ? നാല് കാർബൺ അല്ലേ, സി ഫോർ. എച്ച് എത്ര വന്നു? എച്ച് എത്രയാ വന്നേക്കുന്നേ? രണ്ട് ഒന്ന് മൂന്നും അഞ്ചും മൂന്നും എട്ട്, എച്ച് എയ്റ്റ്. ഇവിടെ ഈ കാർബണിൻ്റെ ഡബിൾ ആയിരിക്കും, ഇരട്ടി ആയിരിക്കും ഹൈഡ്രജൻ്റെ എണ്ണം. ഇനി അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കണ്ടൻസ്ഡ് ഫോർമുല കൊടുത്തിട്ടുണ്ട്. അപ്പം സി എന്ന് പറയുന്ന അഞ്ചാകുന്ന സമയത്ത് എച്ച് എത്രയായിരിക്കും? ടെൻ ആയിരിക്കും. മൂന്നും അഞ്ചും രണ്ടും ഏഴും ഒന്ന് എട്ടും രണ്ടും പത്ത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനി നോക്കിക്ക്, ഹൈഡ്രോ കാർബൺസ് ഹാവിങ് ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ എനി ടു കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൻസ്. ഇവിടെ വൈ എൻ ഇ ആണ് കേട്ടോ, ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് വൈ എൻ ഇ ആണ്, സിംഗിൾ ബോണ്ട് വരുമ്പോൾ എ എൻ ഇ, ഡബിൾ ബോണ്ട് വരുമ്പോൾ ഇ എൻ ഇ, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ വൈ എൻ ഇ. ഓക്കെ, അപ്പം അതിൽ വരുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് എഴുതാം സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി. ഇവിടെ സി മതി, കാരണം ഇവിടെ വൺ ടു ത്രീ ഫോർ, നാല് വാലൻസിയും ഫുള്ളായി. പിന്നെ സി എച്ച് ടു അല്ലേ വരുന്നത്, സി എച്ച് ടു, പിന്നെയാണ് സി എച്ച് ത്രീ വരുന്നത്. അപ്പം എത്രയാണ്? കാർബൺ നാലാണെങ്കിൽ ഹൈഡ്രജനും എന്താ വൺ, വണ്ണും ത്രീയും ത്രീയും എന്താ സിക്സ്, എച്ച് സിക്സ് വരും അല്ലേ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണേ അത്. ഇനി ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എച്ച് സി ട്രിപ്പിൾ ബോണ്ട് സി, എത്ര അഞ്ചെണ്ണം വേണ്ടേ? ഫൈവ്. എച്ച് എച്ച് എച്ച്, ഇവിടെ കാർബണിന് വേണ്ട, ഇവിടെ നാല് വാലൻസിയും ഫുള്ളായതാണ്, അപ്പം ഇങ്ങനെ മതി. ഓക്കെ, അപ്പം സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ത്രീ. അപ്പം എത്രയാ? കാർബൺ എന്ന് പറയുന്നത് അഞ്ചാണ്, കാർബൺ അഞ്ചാകുമ്പോൾ എച്ച് എന്ന് പറയുന്നത് മൂന്നും രണ്ടും അഞ്ചും രണ്ടും ഏഴും ഒന്നും എട്ട്. ഇങ്ങനെയാണത് വരുന്നത്. ഓക്കെ, അപ്പോൾ എസ് എസ് എൽ സിക്ക് വേണ്ടിയിട്ട് മിസ് ഇന്ന് ഇത്രയാണ് നോക്കി വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കുറച്ച് വീഡിയോസും കൂടെ വരാനുണ്ട് ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ട്. ഇപ്പോൾ ഒരു കുറച്ച് ഭാഗം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ആൽക്കീൻ ആൽക്കൈൻ ആൽക്കൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നോമൻക്ലേച്ചറൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കാണണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനിയത്തിമാർ അനിയന്മാരൊക്കെ ഉണ്ടാവും അല്ലേ, അവരൊക്കെ എൽ എസ് എസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എൽ എസ് എസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇപ്പം പറയാൻ പോകുന്ന കാര്യം. എൽ എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെബ്രുവരി 21 മുതൽ ഒരു ഫ്രീ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7 മണി മുതൽ 8 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പെട്ടെന്നൊന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ക്ലാസ്സൊക്കെ കാണുക, നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ട് പഠിക്കുക. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.